ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം നടത്താനിരിക്കുന്ന എൽ ജി എസ് എൽ ഡി സി പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനമാണ് പി എസ് സി ഇൻസൈറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് അമേരിക്കയിലാണ് ബേസ്ബോൾ ഉത്ഭവിച്ചത് ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്ന് അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്ന് അറിയപ്പെടുന്നത് പല്ലില്ലാത്ത തിമിംഗലം ഏത് ബാലിൻ തിമിംഗലമാണ് പല്ലില്ലാത്ത തിമിംഗലം എന്ന് അറിയപ്പെടുന്നത് പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത് നമ്മുടെ ശരീരത്തിലൊരു ഹോർമോണാണ് പാരാതെർമോൺ അതിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പുഞ്ചകൃഷിയുടെ കാലം ഏത് മാസമാണ് മേടമാസമാണ് പുഞ്ചകൃഷി നടക്കുന്നത് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഈ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൻ ആണ് അടുത്ത ചോദ്യം പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഫ്രാൻസിലും ഫ്രാൻസിലും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ ഏത് അപ്പോൾ ഫ്രാൻസിനെയും ജർമ്മനിയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് മാജിനോട്ട് ലൈൻ മാജിനോട്ട് ലൈൻ എന്ന് പറയുന്ന ഒരു രേഖ വെച്ചാണ് ഫ്രാൻസിനെയും ജർമ്മനിയും തമ്മിൽ വേർതിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച പാർലമെൻറ്ററിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ് ജി ബി പന്തിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് നൽകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് അസമിലാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് അടുത്ത ചോദ്യം ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അപ്പോൾ ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ ആറ്റോമിക സംഖ്യ നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന് ഹൈഡ്രജൻ്റെ ആറ്റോമിക സംഖ്യ ഒന്നാണ് അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റത്തിൽ ഒരു പ്രോട്ടോൺ ആയിരിക്കും ഉള്ളത് അടുത്ത ചോദ്യം രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയെ വിളിക്കുന്ന പേരാണ് രാഷ്ട്രഗുരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധമേത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട അഥവാ രാക്ഷസ തങ്ങടി യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഹംപിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം നൂറ്റി പതിനാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അലഹബാദ് കുംഭമേളയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഏത് ഷു എന്ന ജീവിക്കാണ് ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവിയായിട്ട് വരുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല ഏത് ദക്ഷിണ കാനറ ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയത് ഇത് കർണാടകയിലെ ഒരു ഗ്രാമമാണ് ദക്ഷിണ കാനറ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് നേടിയതാര് ഭാനു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഈ ഭാനു അത്തയ്യ ഈയിടെ അന്തരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ആര് ഫുക്ക് ഹോക്കയാണ് ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുത്തത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമുണ്ട് കേരളത്തിലാദ്യത്തെ മുഖ്യമന്ത്രി ആര് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് ഇദ്ദേഹമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം മാജാറുകൾ എവിടുത്തെ ജനതയാണ് ഹംഗറിയിലെ ജനത ജനതയാണ് മാജാറുകൾ എന്ന് വിളിക്കുന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന ഏത് യോഗക്ഷേമ സഭയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് മാടമ്പു കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ പേരെന്ത് പി ശങ്കര നമ്പൂതിരി എന്നാണ് മാടമ്പു കുഞ്ഞിക്കുട്ടൻ്റെ യഥാർത്ഥ നാമം അടുത്ത ക്വസ്റ്റ്യൻ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ ജീവിത സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര് അടുത്ത ചോദ്യം ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ആര് ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് അടുത്തത് നൂറ്റി ഇരുപത്തി ചോദ്യമാണ് ഭഗവാൻ കാറൽ മാർക്സ് പ്രസംഗം ഏത് നേതാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സി കേശവനുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗമാണ് ഭഗവാൻ കാറൽ മാർക്സ് ശ്രീനാരായണ ഗുരു ആരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് തൻ്റെ പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചത് ബോധാനന്ദയെയാണ് അദ്ദേഹം പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചത് അടുത്ത ചോദ്യം ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി ആ പേരിൽ തന്നെയുണ്ട് കുമാരനാശാന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമേത് ഹംസധ്വനി എന്ന രാഗമാണ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് അജന്താ ഗുഹകൾ കണ്ടെത്തിയത് പ്രസിദ്ധമായ അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് കാണപ്പെടുന്നത് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആദ്യ ഇന്ത്യൻ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ടത് അടുത്ത ചോദ്യം ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അഡാ ലൗലേസ് എന്നാണ് ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ പേര് പേരോർത്ത് വയ്ക്കുക അഡാ ലൗലേസ് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ കാണുന്ന മാൻവർഗങ്ങളുടെ ഏറ്റവും വലുതേത് സാമ്പാർ എന്ന മാൻവർഗമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൻവർഗ്ഗം ഇത് കേരളത്തിലും ഈ മാൻവർഗം കാണാറുണ്ട് വയനാട് വന്യജീവി സങ്കേതത്തിലൊക്കെ ധാരാളം കാണപ്പെടുന്ന മാൻവർഗമാണ് സാമ്പാർ സാമ്പാർ ഡിയർ മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏത് പ്രൊളാക്റ്റിൻ എന്ന ഹോർമോണാണ് മുലപ്പാല് നിർമ്മിക്കുന്നത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്ര അപ്പം നമുക്കറിയാം വോട്ടിംഗ് മെഷീനിൽ പരമാവധി എത്ര സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പരമാവധി മാക്സിമം അറുപത്തി നാല് ആൾക്കാരെയാണ് സ്ഥാനാർത്ഥികളെയാണ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് അച്ചടിക്കുന്നത് അടുത്ത ചോദ്യം ഖാനയിലെ ആഫ്രിക്ക സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആര് അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണ് ഖാന അവിടുത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ക്വാമി എൻ ക്രൂമ പേര് ശ്രദ്ധിക്കുക ക്വാമി എൻ ക്രൂമയാണ് ആഫ്രിക്കയിലെ കാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അടുത്ത ചോദ്യം ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തിയേത് അപ്പോൾ ഈ മൂന്ന് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള ആദ്യ വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം എത്ര അപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളാണ് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പരമാവധി രേഖപ്പെടുത്താൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു അറുപത്തി നാല് സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മാക്സിമം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾ ഉൾക്കൊള്ളിക്കാനും സാധിക്കും രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് കനിഷ്കനെയാണ് രണ്ടാം അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ് പുരിയിലാണ് ജഗന്നാഥ ക്ഷേത്രം അവിടെയാണ് രഥോത്സവം നടക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം ഏത് അബുദാബിയാണ് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്ന് അറിയപ്പെടുന്നത് ഏത് കെൻറ്റിനെയാണ് ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്ന് വിളിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഉറൂബിൻ്റെ യഥാർത്ഥ പേരെന്ത് പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് ഉറൂബിൻ്റെ യഥാർത്ഥ പേര് അപ്പോൾ തൂലിക നാമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് മലയാളം ഭാഗത്തും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ജനറൽ നോളജിലും ചോദിക്കാറുണ്ട് എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത് പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യസഭ ഒരു ബില്ല് ലോക്സഭയിലേക്ക് പുര പുനഃപരിഗണനയ്ക്ക് വേണ്ടിയിട്ട് അയക്കേണ്ടതാണ് ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഡമ്മി എന്ന പദം അടുത്ത ചോദ്യം കൊച്ചി ഭരണം ഡച്ചുകാർ കൈ കൈയടക്കിയത് ഏത് വർഷത്തിലാണ് എ ഡി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായതാര് പാല നാരായണൻ നായർ അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് ഏത് ഏറ്റവും വലിയ ആസ്ട്രോയിഡാണ് സിറിസ് ചിഹ്നഗ്രഹങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ആസ്ട്രോയിഡാണ് സിറിസ് ലിത്താർജ് എന്നത് എന്തിൻ്റെ ഐരാണ് ലിത്താർജ് എന്നത് കറുതീയത്തിൻ്റെ ഐരിനെയാണ് നമ്മൾ ലിത്താർജ് എന്ന് വിളിക്കുന്നു ലിത്താർജ് എന്നത് കറുത്തീയത്തിൻ്റെ ഐരാണ് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെ മാക്സ് മുള്ളറാണ് ഋഗ്വേദത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ഖാതകനാരെ നമുക്കെല്ലാവർക്കും അറിയാം നാതുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയുടെ ഖാതകൻ ലിറ്റിൽ ലാസ എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയാണ് ലിറ്റിൽ ലാസ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് എന്തായിട്ടാണ് ദൈവമായിട്ടാണ് മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കുന്നത് ഒംഗസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലമേത് ആൻഡമാനിലാണ് ഒംഗസെ വർഗക്കാരെ അധിവസിക്കുന്നത് അടുത്ത ചോദ്യം ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ആരാണ് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്താണ് ഒന്നാം ലോക മഹായുദ്ധം അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നു ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കാലഘട്ടങ്ങളിലാണ് ഒന്നാം ലോക മഹായുദ്ധം അരങ്ങേറിയത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു മൈൽ എന്നത് എത്ര കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്നാൽ വൺ പോയിൻറ്റ് സിക്സ് സീറോ നയൻ ഒന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ഒൻപത് കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇല ലഘുപത്രം ഉള്ളത് വിക്ടോറിയ റീജിയ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലേക്ക് പഠിക്കുന്ന ചോദ്യമാണിത് വിക്ടോറിയ വിക്ടോറിയ റീജിയയ്ക്കാണ് ഏറ്റവും വലിയ ഇലയുള്ളത് അടുത്ത ചോദ്യം തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാര് എ ബി വാജ്പേയി ആണ് തിരഞ്ഞെടുപ്പിൽ കൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഒരേസമയം സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരെന്ത് ചില പദാർത്ഥങ്ങൾ ഒരേ സമയം ആൽക്കലി ആയിട്ടും പ്രവർത്തിക്കും അതായത് ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ ഒരേസമയം സമയം കാണിക്കാറുണ്ട് അത്തരം പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോടെറിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ചോദ്യങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്